സിനിമ വ്യവസായത്തെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും സിനിമാ മേഖലയെ വ്യവസായമായി അംഗീകരിക്കണമെന്നും മലയാള ചലച്ചിത്ര കാണികൾ. സിനിമാ മേഖലയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനം നയരൂപീകരണ യോഗത്തിൽ സമർപ്പിച്ചു. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഗ്യാലപ്പോളിലൂടെ തിരഞ്ഞെടുക്കുക, മിനിമം വേജസ് ആക്ട് നടപ്പാക്കുക, നടീനടന്മാർക്കും യൂണിറ്റ് അംഗങ്ങൾക്കും വേതന തൊഴിൽ കരാറുകൾ ഉണ്ടാക്കുക, സെറ്റുകളിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം നിരോധിക്കുക, എല്ലാവർക്കും ഒരേ ഭക്ഷണം നൽകുക, പ്രാഥമിക കർമ്മങ്ങൾക്ക് സൗകര്യം ഉറപ്പുവരുത്തുക ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടന തയ്യാറാക്കിയ 17 പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം ചലച്ചിത്ര നയരൂപീകരണ യോഗത്തിൽ സമർപ്പിച്ചു. മക്കൾ പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി, സെക്രട്ടറിമാരായ പി എ അജയൻ, അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എന്നിവർ ചേർന്നാണ് സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ ഷാജി എൻ കരുണിന് നിവേദനം സമർപ്പിച്ചത്. പ്രതീക്ഷയിലപ്പുറമുള്ള സംതൃപ്തിയാണ് യോഗം കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. വളരെ അടുക്കും ചിട്ടയും കൂടി വേണ്ടത്ര ഹോംവർക്ക് ചെയ്ത ആ യോഗത്തിൽ സിനിമാ മേഖലയിലെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് അതിൽ പങ്കെടുത്ത എല്ലാവരും ലഭിച്ചത്. സമിതി അംഗങ്ങളായ ചലച്ചിത്ര നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള, ജി വിദ്യ, ഡി സതീഷ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. നിരവധി പേർക്ക് നേരിട്ടും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിനോദ നികുതി ഉൾപ്പെടെ വലിയ വരുമാനം നൽകുന്ന സിനിമാ മേഖല ഐക്യത്തോടെയും സഹകരണത്തോടെയും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തിയും പ്രവർത്തിക്കുവാൻ മക്കൾ സംഘടനയുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും യോഗത്തിൽ ഭാരവാഹികൾ വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.